ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതാ ഇങ്ങനത്തെ വലിയ മീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിടിലൻ റെസിപ്പിയാണ്, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ വലിയ തുണ്ടുമീൻ തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ, എന്നാലാണ് ആ കറക്റ്റ് ആ മീനിന് ഈ കറി ചേരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു അര ടീസ്പൂൺ ഉലുവ, ഒരു 10-12 ചെറിയുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങ. ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തേങ്ങ ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മെല്ലെ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെ ഒരു പരിവാവണ സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് ഇനി വറുത്തെടുക്കുക. 1-5 മിനിറ്റ് മതി കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള 2 വലിയ കപ്പ് വെള്ളം കൂടി നമ്മളിതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കറിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, ഇപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കൊടംപുളിയാണ് ചേർക്കുന്നത്, 4 പീസ് കൊടംപുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കറി നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ, കുറച്ച് നേരം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇതെല്ലാം കൂടി കുക്കാവണ്ടേ, അപ്പോൾ അതിനായിട്ട് കറി കുറച്ച് നേരം തിളച്ച് വരണം. അപ്പോൾ ആ കറി നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളതിലേക്ക് 3 പച്ചമുളക് നടുകെ കീറിയതുകൂടി ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് വെക്കുക കേട്ടോ. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മൺചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് കറി വേവട്ട, മീൻ വേവട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു ചട്ടിയിൽ കുറച്ച് ഓയിലും കറിവേപ്പിൻ്റെ ഇല, ഒരു 2 മണി ഉലുവ, പിന്നെ ഒരു 10 ചെറിയുള്ളി കൂടി അരിഞ്ഞിട്ട് നമ്മൾ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. അടിപൊളി ടേസ്റ്റിലുള്ള കിടില മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.